ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യു ലൈൻ. സോ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് മെത്തേഡ് ഓവർലോഡിംഗ്. ഓക്കെ, മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് മെത്തേഡ് എന്നുള്ളത്. ജാവയിലെ മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ദെൻ എങ്ങനെയാണ് മെത്തേഡിനെ ഓവർലോഡ് ചെയ്യുന്നത്. സോ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ടോ മൂന്നോ മെത്തേഡ് കാണും. സോ ഈ മെത്തേഡിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെത്തേഡുകൾക്കും ഒരേ നെയിം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡൗട്ട് വരും, ഈ ഒരേ നെയിമുള്ള എല്ലാ മെത്തേഡിനും നമ്മൾ ഒരേ നെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ജാവ ഇതിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ഓരോ മെത്തേഡും, പക്ഷേ ഈ മെത്തേഡുകളെല്ലാം ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു സപ്പോസ് ഒരു മൂന്ന് മെത്തേഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മൂന്ന് മെത്തേഡിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. പക്ഷേ ഈ മൂന്ന് മെത്തേഡ് ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓ, അപ്പം നമ്മൾ ഇതിൽ ജാവ എങ്ങനെയാണ് അപ്പോൾ ഈ മെത്തേഡിനെയൊക്കെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? കാരണം എല്ലാത്തിനും ഒരേ നെയിം ആണുള്ളത് അല്ലേ. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പാരാമീറ്ററിൻ്റെ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് എത്ര പാരാമീറ്ററുകൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, എത്ര ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഡേറ്റ ടൈപ്പിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ ഡേറ്റ ടൈപ്പ് നോക്കിയിട്ടുമായിരിക്കും എന്ത് ചെയ്യുക, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പിനെയും ആർഗ്യുമെൻറ്റിൻ്റെ നമ്പരും നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഓരോ മെത്തേഡിനെയും ജാവ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഓവർലോഡ് ചെയ്യാം ജാവയിലെ മെത്തേഡിനെ. ബൈ ചേഞ്ചിങ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിനെ ചേഞ്ച് ചെയ്തിട്ട് ഓവർലോഡ് ചെയ്യാം. ബൈ ചേഞ്ചിങ് ദ ഡേറ്റ ടൈപ്പ്, ഡേറ്റ ടൈപ്പ് നമുക്ക് മാറി മാറി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഓവർലോഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെയിം നെയിമുകളുള്ള മെത്തേഡുകളായിരിക്കും, പക്ഷേ അവരുടെ ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പിലും ആർഗ്യുമെൻറ്റിൻ്റെ എണ്ണത്തിലും ഡിഫറൻസ് കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്നുള്ള ടെക്നിക്ക്. ഇതാണ് എൻ്റെ എക്സാമ്പിൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ മൂന്ന് മെത്തേഡുണ്ട്. ഈ മൂന്ന് മെത്തേഡിൻ്റെയും നെയിം എന്ന് പറയുന്നത് എന്താണ്? മൈ മെത്തേഡ് എന്നാണ്. അതായത് എല്ലാ ഈ മൂന്ന് മെത്തേഡിൻ്റെ നെയിം സെയിം ആണ്. ഇനി ഈ മൂന്ന് മെത്തേഡുകളെ ജാവ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ഇവരുടെ ആർഗ്യുമെൻറ്റുകൾ നോക്കുക, അതായത് പാരാമീറ്റേഴ്സ് നോക്കുക. ഈ ആദ്യത്തെ മൈ മെത്തേഡിൽ ഒരു ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആണ്, ഒരൊറ്റ ആർഗ്യുമെൻറ്റേ ഉള്ളൂ. രണ്ടാമത്തെ മൈ മെത്തേഡ് എന്നുള്ള മെത്തേഡിൽ നോക്കുക, അവിടെ എന്താണ്, അവിടെ ഒരൊറ്റ ആർഗ്യുമെൻറ്റേ ഉള്ളൂ, പക്ഷേ ആർഗ്യുമെൻ്റെ ടൈപ്പ് വേറെയാണ്, ഈ ആർഗ്യുമെൻ്റെ ടൈപ്പ് ഫ്ലോട്ടാണ്. ഓക്കെ, മൂന്നാമത്തെ മൈ മെത്തേഡ് നോക്കുക, ഇതിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈപ്പും വേറെയാണ്, ആർഗ്യുമെൻറ്റിൻ്റെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ ഇവിടെ രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്, രണ്ട് ആർഗ്യുമെൻറ്റിൻ്റെയും ടൈപ്പ് എന്താണ്, ഡബിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരേ നെയിമുള്ള മെത്തേഡുകളായിരിക്കും, പക്ഷേ അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അവരുടെ ആർഗ്യുമെൻറ്റിൻ്റെ എണ്ണത്തിലോ അല്ലെ ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പിലോ ആയിരിക്കും നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഈ മെത്തേഡ് ഓവർലോഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീഡബിലിറ്റി, പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെത്തേഡ് ഓവർലോഡിംഗ് ചെയ്യാം. പ്രോഗ്രാം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ സാധാരണ ഒരു മെത്തേഡ്, ജസ്റ്റ് രണ്ട് മെത്തേഡുകൾ എഴുതിയിരിക്കുന്നു. ഈ രണ്ട് മെത്തേഡുകളും എങ്ങനെയാണ് കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നോർമൽ കേസിൽ. നമ്മൾ ഇവിടെ മെത്തേഡ് ഓവർലോഡിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റാറ്റിക് ഇൻറ്റ് പ്ലസ് മെത്തേഡ് ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്ലസ് മെത്തേഡ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഇൻറ്റിൻ്റെ മീനിങ്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് പുറകിൽ എന്താണ്, സ്റ്റാറ്റിക് എന്ന് എഴുതിയേക്കുന്നത്. നമുക്കറിയാം സ്റ്റാറ്റിക് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സ്റ്റാറ്റിക് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിനെ, ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ മെത്തേഡിനെ കോൾ ചെയ്യാൻ പറ്റും അല്ലേ. അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യുക. ഇനി ഈ മെത്തേഡിൻ്റെ ആർഗ്യുമെൻറ്റ് നോക്കിയാൽ രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്, എക്സും വൈയും, രണ്ടും ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആണ്. ഇനി ഈ മെത്തേഡ് എന്താണ് ചെയ്യുന്നത്, രണ്ട് ഈ കിട്ടുന്ന, അതായത് എക്സിനും വൈക്കും കിട്ടുന്ന വാല്യൂവിനെ ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്തിട്ട് ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ, ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ്. രണ്ടാമത് മെത്തേഡ് കണ്ടോ, ഈ മെത്തേഡിൻ്റെ പേരെന്താണ്, പ്ലസ് മെത്തേഡ് ഡബിൾ. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൻ്റെ നെയിം ഡിഫറൻസ് ആണ്. അപ്പോൾ രണ്ട് സാധാരണ രണ്ട് മെത്തേഡുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് ഇതൊരിക്കലും, ഈ ഒരു പ്രോഗ്രാം ഒരിക്കലും എന്താ, ഇത് മെത്തേഡ് ഓവർലോഡിങ്ങിൻ്റെ പ്രോഗ്രാം അല്ല. ഓക്കെ, സാധാരണ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് മെത്തേഡ് ഓവർലോഡിംഗ് വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ എക്സാം മെത്തേഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, പ്ലസ് മെത്തേഡ് ഡബിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഡബിൾ ആണ്. അതായത് ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ ഡബിൾ വാല്യൂവിനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഡബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഇതും എന്താണ്, സ്റ്റാറ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ മെത്തേഡിനെ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാറ്റിക് ആക്കിയിട്ടേക്കുന്നത്. ഓക്കെ, ദെൻ ഈ മെത്തേഡിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുക, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് നോക്കുക.
രണ്ട് ഡബിൾ ആർഗ്യുമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. എക്സും വൈയിലും രണ്ട് ഡബിൾ ആർഗ്യുമെന്റ്സ് ആണ് ഉള്ളത് അല്ലെ. ഇനി ഈ മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? ഇതും എന്ത് ചെയ്യുക, ആഡ് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് രണ്ട് ഡബിൾ വാല്യൂനെ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ആ വാല്യൂനെ എന്ത് ചെയ്യുന്നു, ആ ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ ഇത് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ രണ്ട് മെത്തേഡുകൾ. രണ്ട് മെത്തേഡിന്റെയും നെയിം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മൈനസ് സ്ട്രിംഗ് ആക്സ്. ദെൻ അതിന് എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് മെത്തേഡിനെ കോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ, കാരണം ഇത് രണ്ടും എന്താണ്, സ്റ്റാറ്റിക് മെത്തേഡുകളാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, ഫംഗ്ഷൻ്റെ നെയിം എഴുതുക, സോറി മെത്തേഡിൻ്റെ നെയിം എഴുതുക. ദെൻ വിത്തിൻ പരാന്തസീസ് നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുക. അപ്പോൾ ഈ ആർഗ്യുമെന്റുകളെ എട്ടിനെയും അഞ്ചിനെയും നമ്മൾ പറയുന്നത് എന്താണ്, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുക, സെമി കോളിന് എടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കോൾ ആകും അല്ലെ. അപ്പം ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എക്സിക്യൂഷനെ കൺട്രോൾ ഈ മെത്തേഡിലേക്ക് പോകും, ഈ മെത്തേഡിന്റെ ഡെഫിനിഷനിലേക്ക് പോകും. അപ്പോൾ ഈ മെത്തേഡിന്റെ ഡെഫിനിഷൻ എവിടെ കിടക്കുന്നത്, എ പ്ലസ് മെത്തേഡ് ഇൻ്റെ ഇവിടെ ആദ്യം തന്നെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എട്ടെന്ന് പറഞ്ഞ വാല്യൂ എക്സിന് അസൈൻ ചെയ്യും, അഞ്ചെന്ന് പറഞ്ഞ വാല്യൂ വൈക്കും അസൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മെത്തേഡിന് ആർഗ്യുമെന്റ്സിന് വാല്യൂനെ കിട്ടി. ഇനി ആ വാല്യൂനെ എന്ത് ചെയ്യും, ഇത് ആഡ് ചെയ്യും. അതായത് എക്സിന് കിട്ടിയ വാല്യൂനെ വൈന് കിട്ടിയ വാല്യൂനെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. ആ കിട്ടിയ റിസൾട്ട്, അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുമല്ലോ, ആ റിസൾട്ടിനെ ഇത് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഇങ്ങോട്ട് എത്തിയത് അങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്യും. അപ്പൊ ആ വാല്യൂ നേരെ എവിടെ വരും, ഇവിടെ വരും അല്ലെ. ഈ പ്ലസ് മെത്തേഡ് ഇൻഡ് ഇത് ഇത്ര ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, ഈ ഒരു വാല്യൂനെ കിട്ടിയത് അല്ലെ. ഒരു പർട്ടിക്കുലർ എട്ടും അഞ്ചുകൂടെ ആഡ് ചെയ്ത വാല്യൂ കിട്ടിയത്. ആ വാല്യൂ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ആ വാല്യൂ നേരെ മൈൻ M1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പം അതൊരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഈ രണ്ടും എട്ടും അഞ്ചും ആഡ് ചെയ്ത് എന്തായാലും ഇൻറ്റിജർ വാല്യൂ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. സോ അതെന്ത് ചെയ്തു, മൈൻ എമൗണ്ടിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി രണ്ടാമത്തെ നമ്മൾ ഇതിനെ കോൾ ചെയ്യുന്നു, രണ്ടാമത്തെ പ്ലസ് അതുപോലെ തന്നെ കോൾ ചെയ്യുകയാണ്. എന്ത് പ്ലസ് മെത്തേഡ് ഡബിളിനെ കോൾ ചെയ്യുന്നു. രണ്ട് ഡബിൾ വാല്യൂസ് ആണ് നമ്മളിവിടെ ആക്ച്വൽ ആർഗ്യുമെന്റ് കൊടുത്തേക്കുന്നത്. സോ ഇതിനെ കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്ര എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, 4.3 ഈ എക്സിന് കിട്ടും, 6.26 എന്ന് പറയുന്നത് ഈ വൈക്കും കിട്ടും. അതായത് കൺട്രോൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വാല്യൂ കൂടി ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ വാല്യൂനെ റിട്ടേൺ ചെയ്യും. അതായത് നേരെ ആ വാല്യൂ തിരിച്ച് ഇങ്ങോട്ട് വരും, അതായത് ഇവിടെ വരും, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ. എന്നിട്ട് ആ വാല്യൂനെ എന്ത് ചെയ്യും, മൈൻ M2 സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ മൈൻ M1 മൈൻ M2 ആണ് നമുക്ക് എന്ത് ചെയ്തത്, ഇത് തമ്മിൽ ആഡ് ചെയ്ത, അതായത് ഈ എട്ടും അഞ്ചും ആഡ് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൈൻ M1 എന്ന് പറഞ്ഞ വേരിയബിളുണ്ട്. ഇനി 4.3 6.26 ആഡ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് മൈൻ M2 എന്ന വേരിയബിളിലും സ്റ്റോർ ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, മൈൻ M1 മൈൻ M2 പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. സോ അതിൻ്റെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ നമുക്ക് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മളൊരു മെത്തേഡുകളെയൊക്കെ കോൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ്. ഇവിടെ ഒരു ഈ ഒരു ഇത് ഓവർലോഡിംഗ് അല്ല ഇവിടെ ചെയ്തേക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിനെ ഓവർലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഓവർലോഡിംഗ് ടെക്നിക്ക്. അപ്പോൾ ഇവിടെ ഓവർലോഡിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടിന് സെയിം നെയിം കൊടുത്തു അല്ലെ. മെത്തേഡിന്റെ നെയിം രണ്ടും എന്താ, പ്ലസ് മെത്തേഡ്, പ്ലസ് മെത്തേഡ് എന്നാണ്. ഇനി ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, ആർഗ്യുമെന്റിന്റെ എണ്ണത്തിലോ അല്ലെ ആർഗ്യുമെന്റിന്റെ ടൈപ്പിലോ വരുന്ന വ്യത്യാസം വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെ. അപ്പൊ ആദ്യത്തെ രണ്ട് ഇൻഡ് ആർഗ്യുമെന്റും രണ്ടാമത്തെ പ്ലസ് മെത്തേഡിൽ രണ്ട് ഡബിൾ ആർഗ്യുമെന്റും ആണ്, സെയിം പ്രോഗ്രാം തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ട് സ്റ്റാറ്റിക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണ്ട. ഇനി ഇവിടെ വിളിക്കുന്ന നോക്കിയാൽ പ്ലസ് മെത്തേഡ് 8.5 എന്നാണ് വിളിക്കുന്നത് അല്ലെ. രണ്ടും പ്ലസ് മെത്തേഡ് എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഈ രണ്ടും പ്ലസ് മെത്തേഡ് കാണുമ്പോൾ ഇതിന് ഡൗട്ട് വരില്ലേ, ഏത് പ്ലസ് മെത്തേഡ് അവർ കോൾ ചെയ്യേണ്ട അല്ലെ, ഏത് പ്ലസ് മെത്തേഡ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആർഗ്യുമെന്റിലേക്ക് നോക്കുന്നത്. ആർഗ്യുമെന്റ് നോക്കുമ്പോൾ രണ്ടും ഇൻറ്റീജർ ആർഗ്യുമെന്റ് ആണ്, രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒരു ഡെഫിനിഷൻ എഴുതിയേക്കുന്ന പ്ലസ് മെത്തേഡ് പ്ലസ് മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പം നോക്കുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാകും, അല്ലെങ്കിൽ ജാവയ്ക്ക് മനസ്സിലാകും, കമ്പൈലറിന് പിടികിട്ടും എന്ത് ഇവിടെ ഉണ്ട്, കാരണം ഇവിടെ രണ്ട് ഇൻറ്റിജറിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലസ് മെത്തേഡ് എഴുതിയിട്ടുണ്ടെന്ന്. സോ ഈ 8 എന്ന് പറയുന്ന ഈ ഇൻറ്റിജറിനും ഈ 5 എന്ന് പറയുന്ന ഈ വൈക്കും ആയിരിക്കും, ഈ വൈക്കും ആയിരിക്കും പാസ് ചെയ്യുക. അപ്പം 8 എന്ന് പറഞ്ഞ വാല്യൂ എക്സിന് വരും, 5 എന്ന് പറഞ്ഞ വാല്യൂ ഈ വൈക്കും വരും. ദെൻ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ ചെയ്ത വാല്യൂ നേരെ തിരിച്ച് ഇവിടെ വരുന്നു, ഇവിടെ വന്നിട്ട് അത് മൈൻ M1 സ്റ്റോർ ആകുന്നു. ഓക്കെ, വീണ്ടും രണ്ടാമത്തെ പ്ലസ് മെത്തേഡ് പിടിക്കുമ്പോൾ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യുക, ഈ രണ്ടാമത്തെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആർഗ്യുമെന്റ് രണ്ടും എന്താ, ഡബിൾ വാല്യൂസ് ആണ്. അപ്പോൾ ഡബിൾ വാല്യൂ ആർഗ്യുമെന്റ് വരുന്ന പ്ലസ് മെത്തേഡ് എന്ന ഒരു മെത്തേഡിനെ എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ ഒരു എന്ത് അങ്ങനെ അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇവിടെ കിടപ്പുണ്ട് അല്ലെ, പ്ലസ് മെത്തേഡ് ഡബിൾ എക്സ് ഡബിൾ വൈ. സോ എന്ത് ചെയ്യും, ഈ 4.3 ഇങ്ങോട്ട് പാസ് ചെയ്യും, എക്സിന് പാസ് ചെയ്യും, ഈ 6.26 ഇവിടുത്തെ ഈ വൈക്ക് പാസ് ചെയ്യും. ഓക്കെ, ദെൻ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, എന്നിട്ട് ആ വാല്യൂ നേരെ
റിട്ടേൺ ചെയ്യുന്നു, ഇതേ സ്ഥലത്തേക്ക് തന്നെ വരുന്നു. ആ വാല്യൂനെ എന്ത് ചെയ്യുന്നു, മൈ നം ടുവിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പം ഇവിടെ നമുക്ക് മൈ നമ്മളിലും നം ടുവിലും വാല്യൂ കിട്ടി. ദെൻ അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സെയിം നെയിം ഉള്ള മെത്തേഡ് ആണ്. ഇനി ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാണ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എങ്ങനെയാണ്, ഇതിന്റെ ആർഗ്യുമെന്റിന്റെ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആർഗ്യുമെന്റിന്റെ ടൈപ്പ് നോക്കിയിട്ടാണ് അല്ലെ. സപ്പോസ് ഇപ്പം ചില കേസിൽ നമുക്ക് ആർഗ്യുമെന്റ് എണ്ണം നോക്കിയിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന ഓവർലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇത് ഈ ഒരു ഓവർലോഡിങ്ങിന്റെ കേസിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ പ്ലസ് മെത്തേഡ് 8 മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. 8 മാത്രം, അങ്ങനെയാണെങ്കിൽ ഒരു ഇൻറ്റിജർ ആർഗ്യുമെന്റ് മാത്രമുള്ള ഒരു പ്ലസ് മെത്തേഡ് ഏതാന്ന് നോക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒറ്റ ആർഗ്യുമെന്റ് ഉള്ള, അതായത് ഒറ്റ ഇൻറ്റിജർ ആർഗ്യുമെന്റ് വരുന്ന പ്ലസ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഇവിടെ ഇല്ല. രണ്ട് ഇൻറ്റിജർ ആർഗ്യുമെന്റ് വരുന്ന, അപ്പൊ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ 8 എന്ത് ചെയ്യുക, അപ്പൊ ഇതിന് മാത്രമേ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഈ ഇൻറ്റിജർ ആർഗ്യുമെന്റ് വരുന്നതിന് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ഇവിടെ 8 മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക, 5 ഇല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 8 എന്ത് ചെയ്യും, എക്സിന് കൊടുക്കും, എന്നിട്ട് ഈ വൈക്ക് ഓട്ടോമാറ്റിക്കലി 0 അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങനെയേ ചെയ്യുള്ളൂ ജാവ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 8 ഉം 5 ഉം കൂടെ 8 ഉം 0 ഉം കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം ഈ ആർഗ്യുമെന്റുകൾ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെ അത് ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ അതിന് ഉള്ള വാല്യൂസ് എന്ത് ചെയ്യും, മാറ്റി ഇട്ട് കൊടുക്കും. അതായത് ഉള്ള ആർഗ്യുമെന്റ് വെച്ചിട്ട് ആ മാച്ച് ചെയ്യുന്ന ഏതാണോ അതിന് കൊടുക്കും. ദെൻ അടുത്തതിന് ഇപ്പം ഇവിടെ വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ, ആക്ച്വൽ ആർഗ്യുമെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ 0 വെച്ചിട്ടായിരിക്കും അസൈൻ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മൾ പറഞ്ഞ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ അല്ല, മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എല്ലാ മെത്തേഡിനും സെയിം നെയിംസ് ആയിരിക്കും. ഇനി അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണ്, അവരുടെ ആർഗ്യുമെന്റിനെ നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ നടത്തുക. ആർഗ്യുമെന്റിന്റെ എണ്ണം നോക്കും, പിന്നെന്താ ആർഗ്യുമെന്റിന്റെ അല്ലെങ്കിൽ ആർഗ്യുമെന്റിന്റെ ടൈപ്പ് നോക്കും. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ, സോറി ഇതാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷനും മെത്തേഡും സെയിം ആണ്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.